സ്റ്റേഡിയം വികസനത്തിനായി സർക്കാർ നൽകിയ 5.5 കോടി കൊണ്ട് ഗ്രൗണ്ടിൽ കടമുറികൾ നിർമ്മിച്ച് കണ്ണൂർ ധർമ്മടം പഞ്ചായത്ത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഗ്രൗണ്ട് കയ്യേറിയുള്ള സ്റ്റേഡിയം വികസനത്തെക്കുറിച്ച് വ്യാപക പരാതി ഉയരുന്നത്. കായിക താരങ്ങളുടെ ഉൾപ്പെടെ പ്രതിഷേധം വകവയ്ക്കാതെ നിർമ്മാണം തകൃതിയായി നടക്കുകയാണ്. 90 മീറ്റർ നീളമുണ്ടായിരുന്ന ഗ്രൗണ്ട് 70 മീറ്റർ ആക്കി ചുരുക്കി കെട്ടിട നിർമ്മാണം. വിചിത്രമാണ് ഇവിടുത്തെ സ്റ്റേഡിയം നവീകരണം. ലെവൻസ് ഫുട്ബോൾ കളിച്ചിരുന്ന പാലയാട് മിനി സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഇനി സെവൻസേ കളിക്കാനാകൂ. വലിയ ടൂർണമെന്റുകൾ നടത്താനാകില്ലെന്ന് കായിക പ്രേമികൾ. ബിൽഡിംഗ് എടുക്കാൻ ഇനിയും പല സ്ഥലങ്ങൾ കണ്ടെത്താം, പക്ഷെ ഒരു ഗ്രൗണ്ട് കണ്ടെത്താൻ വേറെ മാർഗമില്ല. 150 കുട്ടികൾ ഇവിടെ ഫുട്ബോൾ പരിശീലനം നടത്തുന്നുണ്ട്. ഇന്ത്യൻ ജൂനിയർ ഫുട്ബോൾ ടീമിൽ വരെ പാലയാട് നിന്നും കുട്ടികളെത്തി. എന്നാൽ ഇപ്പോഴത്തെ നവീകരണ പ്രവർത്തനങ്ങളിൽ ആശങ്കയിലാണ് കുട്ടികൾ. ഇപ്പൊ ഗ്രൗണ്ട് കുറഞ്ഞുകൊണ്ട് നമ്മളെ കളിയിന്റെ സൗകര്യങ്ങളെല്ലാം കുറഞ്ഞ്, പിന്നെ നമ്മളെ കളിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഇത് മാറ്റണമെന്നല്ല, ഇത് എത്രയും പെട്ടെന്ന് ലെവൻസിന്റെ റൗണ്ട് ആക്കി തന്നെ ഒന്ന് തിരിച്ചുകൊണ്ടിരുന്നു. എല്ലാ പരാതികളും പരിഹരിച്ച ശേഷമാണ് നിർമ്മാണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. സ്റ്റേഡിയം പരിപാലനത്തിനുള്ള ചിലവ് കണ്ടെത്താനാണ് കടമുറികൾ ഉൾപ്പെടെയുള്ള നിലവിലെ കെട്ടിട നിർമ്മാണമെന്നും വിശദീകരണം. അങ്ങനെ പറയുന്നതിനനുസരിച്ച് മാറ്റാൻ പറ്റില്ല, നഷ്ടപ്പെടും. കായിക താരങ്ങൾക്ക് ഉപകരിക്കേണ്ട സ്ഥലം വെട്ടിച്ചുരുക്കിയുള്ള നിർമ്മാണ പ്രവർത്തനം എങ്ങനെ വികസനമാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. സമാനമായ രീതിയിൽ തലശ്ശേരി സ്റ്റേഡിയം നവീകരണത്തെക്കുറിച്ചും പരാതികളും ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. കണ്ണൂരിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം വിഷ്ണുദത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്.